കവയത്രി സിസ്റ്റർ മേരി ബെനിജ്ഞായുടെ പേരിലുള്ള ബെനിജ്ഞ പുരസ്കാരം 2020 പ്രഖ്യാപിച്ചു. സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് പെരുമ്പടവം ശ്രീധരനാണ് ഈ വർഷത്തെ പുരസ്കാരം. അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. ഇലഞ്ഞി വിജ്ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരദാനം നിർവഹിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4 ഇലഞ്ഞി സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലാണ് ചടങ്ങ്. പിറവം MLA അനൂപ് ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ബെനിജ്ഞ ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാളികളുള്ള എല്ലായിടത്തും ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് അവർക്ക് വലിയ ഒരു ബഹുമതി ലഭിക്കണം എന്നുള്ള ആശയം ഉടലെടുക്കുകയും അതൊരു വലിയൊരു പ്രചോദനമായി ഞങ്ങളിലേക്ക് സെക്രട്ടറി സക്രിയ ജേക്കബ് പറഞ്ഞതുപോലെ ഫാദർ ജോസഫ് പടയാറ്റ് വഴി ഞങ്ങളിലേക്ക് വിത്തുമാകുകയും ചെയ്യുക. അത് ഏറ്റെടുത്തുകൊണ്ട് 2015 ബെനിജ്ഞ ഫൗണ്ടേഷൻ ആരംഭിക്കുകയും ചെറിയ തോതിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് തുടർന്ന് വരികയാണ്. എന്നാൽ കഴിഞ്ഞ വർഷമാണ് ഇത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതികളിലേക്കുള്ള ഒരു മുന്നേറ്റത്തിന് തയ്യാറായത്. പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇലഞ്ഞി കേന്ദ്രമാക്കിക്കൊണ്ട് ബെനിജ്ഞാമ്മയുടെ പേരിൽ അവർ മേരി ജോൺ ഡോട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്, അവരുടെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാകണം. അതേപോലെ തന്നെ ഇലഞ്ഞിയിൽ അവർക്ക് ഒരു പ്രത്യേകമായ പ്രതിമയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടാകണം. മിസ്റ്റിക് കാവ്യം എഴുതിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പണ്ട് നമ്മുടെ മലയാള പാഠവാലിയിലെല്ലാം ഇവരുടെ കവിതകളെല്ലാം പഠിക്കാനുണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറി അവരുടെ ഒരു പേര് ഈ 35 വർഷമായപ്പോഴത്തേക്കും മാഞ്ഞു പോയി എന്നൊരു ആഗ്രഹത്തിൽ ചിന്ത വന്നപ്പോഴാണ് അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഫാദർ ജോസഫ് പടയാറ്റൂരി എന്ന് പറയുന്ന ഇലഞ്ഞി സ്വദേശിയായ അച്ഛനാണ്. അദ്ദേഹം ബെനിജ്ഞാമ്മയുടെ സമകാലീനും സുഹൃത്തും ഒപ്പം പ്രവർത്തിച്ചിട്ടിരുന്ന അച്ഛനായിരുന്നു. അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സാഫല്യം എന്ന രീതിയിലാണ് ബെനിജ്ഞ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത്. പിന്നീട് അതിൻ്റെ ആളുകളെല്ലാം വളരെ ചേർന്നു വന്നു. നിരവധി അംഗങ്ങളുണ്ട്. വളരെ സാംസ്കാരിക തലത്തിലും സാഹിത്യ തലത്തിലും പ്രവർത്തനങ്ങളും കൂട്ടായ്മകളൊക്കെ ഈ സംഘം നടത്തി വരുന്നു. ഭാരവാഹികളായ സക്രിയ ജേക്കബ് പെരുമ്പടവം, വർഗീസ് കരിപ്പാടം, പ്രൊഫസർ ഡോക്ടർ മാത്യു, പ്രമോദ് നായർ, ഡോക്ടർ ബിനോയ് എലിയാസ്, റോബിൻ മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം.